എഴുത്തിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയി, ഈ പറഞ്ഞ മത്സരാളികളുടെ ഏരിയയിൽ പോയി. ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ഞാൻ ഓൾറെഡി പോയി അവിടെയുള്ള മെയിൻ ആദ്യം പോയ ഒരു ആറുപേരെ പോയി മീറ്റ് ചെയ്ത് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച്. ഫിക്ഷൻ വളരെ കുറവാണ് ഈ പടത്തിൽ, അതായത് എല്ലാം റിയൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതിൽ തന്നെ ഒരു മാസമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു റൊമാൻസിഫിക്കേഷൻ ഞാനായിട്ട് പ്രത്യേകിച്ച് ഒരു സീൻ എഴുതി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് എല്ലാം സംഭവിച്ച റിയൽ സംഭവങ്ങളാണ്. നമ്മൾ അതിനെ കുറച്ചൊന്ന് സിനിമാറ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം പക്ക ഒറിജിനൽ റിയലിസ്റ്റിക്കായിട്ട് തന്നെ മാസമുള്ള കഥകൾ അവരുടെ. അവർ ശരിക്കും കുറേ കഥകൾ, ഞാൻ അവരുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ബോട്ട് കയറ്റുന്ന ഒരു സീൻ ഉണ്ട്. ലാൽ സാറും നരേന്ദ്രനും കൂടി ബോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക, രാത്രി ഒരു 12 മണി ഒരു മണിയൊക്കെയാണ്. അപ്പോൾ ഒരു വേറെ അവിടെ തന്നെയുള്ള മത്സരാളികൾ തന്നെയാണ് കയറ്റുന്നത് ബോട്ട്. അപ്പോൾ അതിൽ വൈഡ് വെച്ചപ്പോൾ ഒരാൾ ഒരു 5 പേരുണ്ടായിരുന്നു മേളിൽ. ലാൽ സാറും നരേന്ദ്രൻ അടക്കം ഒരു 5 പേരാണ് ബോട്ട് മേളിൽ കയറ്റുന്നത്. മിണ്ടെടുക്കാൻ നേരത്തെ ഒരാളെ കാണാനില്ല. അപ്പം ഞാനിത് ഇവിടെ കണ്ടിന്യൂറ്റി പോയാലും ആളെ ഇവിടെ നിന്ന്, അപ്പോൾ ചേട്ടാ അയാൾ പോയി, അയാൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞു. ഞാനത് സെൻഡ് ചെയ്യാം, ഞാൻ മറിച്ച് ചേട്ടാ നിങ്ങൾ ചൂസ്റ്റല്ലേ ഞാൻ ഷൂട്ട് ചെയ്യണം, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ, കുഴപ്പമില്ല, അതില്ലാതെ എടുക്കാന്ന് പറഞ്ഞ് ഞാൻ ചീറ്റത് എടുത്തോണ്ടിരിക്കുക. അപ്പം ഇവരുടെ ഒരു ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടി അയാളെ വീട്ടിൽ പോയി വിളിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ടോ, നീ എന്ത് പണി കാണിച്ചത്, ആ മനുഷ്യനെ അവിടെ വഴി വിഷമിച്ചേക്കണം, വാടാന്ന് പറഞ്ഞു ഷൂട്ട് ചെയ്ത് ഉറങ്ങിക്കിടന്നാൾ വിളിച്ചുകൊണ്ട് മഴത്ത് വീണ്ടും നിർത്തി ഷൂട്ട് ചെയ്തു. ഞാൻ ചോദിച്ചു ഇവരുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, അതായത് അതാണ് അവരുടെ റിയൽ മനസ്സ്. അപ്പോൾ അവരെല്ലാം കൂടി സ്വയം തീരുമാനിച്ച് വന്നതാണ്, ആരും അവരെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടെന്നല്ല. എന്റെ പണി കുറവാണ് സിനിമ എഴുത്തിലോ. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സീക്വൻസ് ഒക്കെ എടുക്കുമ്പോ ഒരുപാട് ഇൻപുട്സ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ശരിക്കും രക്ഷാപ്രവർത്തനത്തിന് വന്ന ഒരുപാട് പേര് അവിടെ അവിടെ നിന്നുള്ളവർ നമ്മുടെ അടുത്ത് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് സീനിൽ എഴുതി വെക്കുമ്പോ ഒരു സീക്വൻസിൽ 4 പേര് ചേർന്ന് ബോട്ട് പൊക്കിക്കൊണ്ടുവരുന്നു എന്ന് ചൂട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ 4 പേരും കൂടെ ബോട്ട് പോക്കാൻ നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞത് 20 പേര് വേണം ബോട്ട്. അതായത് ഒരു മാസ പരിപാടി ഉണ്ടായിരുന്നു, മരണ മാസ പരിപാടി. അപ്പൊ ഞാനത് പ്ലാൻ ചെയ്ത സമയത്ത് അവസാനം ഒരാ ആസിഫ് വന്നിട്ട് ഒന്ന് കൈവച്ചാൽ ബോട്ട് പോകും, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അളിയൻ്റെ അടുത്ത് പറഞ്ഞ ആളിയ ഇത് പരിപാടി വർക്കൗട്ട് ആവല്ലോ, ഒരാൾ പോയിട്ട് 5 പേര് കൈവച്ചാൽ അത് പൊങ്ങൂല, ആ മാസം ഒന്ന് കുറച്ചിട്ട്. കാരണം ഓൾറെഡി കേട്ട് 25 പേരുണ്ട്, 25 പേരുടെ കൂടെ ആസിയുടെ കൈ കൂടി വരുമ്പോൾ അങ്ങനെയാക്കി, അതായത് അത് നീങ്ങൂല ബോട്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല, നമ്മൾ വിചാരിച്ച ഒരു ഞാൻ അവിടെ നിന്ന് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം അതാണ്, നമ്മൾ ഷൂട്ട് ചെയ്ത അധികം ഒറിജിനൽ ലൊക്കേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻപുട്സിൽ ഒരുപാട് ഇവോൾവ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വീടെടുക്കുമ്പോൾ അവിടെ ഒരു ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ ഷൂട്ട് പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് തള്ളി, കാരണം മഴ കാറ്റ് അങ്ങനെയെല്ലാം നമ്മൾ സെറ്റ് ചെയ്താണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്പീഡിൽ ഇത് പോകില്ല. അപ്പൊ അവിടെ ഒരു കല്യാണം ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന ശനിയാഴ്ച നിങ്ങൾ ഇത് തീർക്കണം, ഞായറാഴ്ച ഞങ്ങൾക്ക് ശനിയാഴ്ച കല്യാണ തലേന്ന് ഞായറാഴ്ച കല്യാണം ഉണ്ട്, അപ്പൊ നിങ്ങൾ ശനിയാഴ്ച ഇവിടുന്ന് പോകണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, ഇവർക്കെല്ലാം മനസ്സിലായത് എന്താ നടക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇവരെല്ലാം നമ്മളായിട്ട് സഹകരിക്കുന്നു. അങ്ങനെ പോയി 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 ഞായറാഴ്ച ഉച്ചക്ക് ഇവരുടെ കല്യാണ വീട്ടിലും കൂടെ ഷൂട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കല്യാണച്ചക്കനെ ചേട്ടനെ പിടിച്ച് കല്യാണച്ചക്കനാക്കി പടത്തിൽ. അപ്പൊ പിന്നെ എളുപ്പമായി കാര്യങ്ങൾ. അപ്പൊ അവനും പ്രശ്നമില്ല, അവനോട് അവന്റെ അവന്റെ വീട്ടിൽ വന്ന് ബന്ധുക്കളടക്കം നമ്മൾ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. അപ്പൊ അവർക്ക് സന്തോഷം, നമുക്ക് ഒത്തിരി അങ്ങനെ. ശരിക്കും അന്ന് അവർ പറഞ്ഞിരുന്നു ആ പ്രളയത്തിന്റെ സമയത്ത് ഇതുപോലൊരു കല്യാണ പന്തലിലാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നത്. അപ്പൊ അത്രയും ആളുകൾ ഈ സിനിമയെ മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിന്ന് പ്രത്യേകിച്ച് കൊല്ലത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആളുകൾ സഹകരിച്ചത്.